അപ്പോൾ ഇത് നമ്മുടെ സുഹൃത്ത് അബിൻ, അബിനല്ലേ പേര്? അബിൻ. ഇപ്പം നമ്മളുള്ളത് പെരുമ്പാവൂരാണ്. നമ്മൾ കഴിഞ്ഞ ഒരു റീൽ ചെയ്തിട്ടുണ്ടായിരുന്നു, ഷോർട്ട് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അബിൻ നമുക്ക് ഒരു ചലഞ്ച് തന്നിട്ടുണ്ടായിരുന്നു, ഒരു നാടൻ ഡോഗിൻ്റെ അല്ലേ. അപ്പോൾ അതായത് അബിൻ്റെ കുടുംബത്തിനുള്ള ഡോഗാണ്. ആരുടെ വീട്ടിലിപ്പോൾ ഉള്ളത്? കസിൻ്റെ. ഒന്ന് പറഞ്ഞ് ആരുടെ? അമ്മയുടെ അങ്ങളുടെ വീട്ടിൽ. അമ്മയുടെ അങ്ങളുടെ വീട്ടിലാണുള്ളത്. അപ്പം ആ ഡോഗ് ഇപ്പോൾ നിലവിൽ ആരെയൊക്കെ കടിച്ചിട്ടുണ്ട്? ഇപ്പോൾ മാമൻ്റെ കൂട്ടുകാരനെ കടിച്ചിട്ടുണ്ട്, അമ്മായിമ്മേനെ കടിച്ചിട്ടുണ്ട്, ആന്റീനെ കടിച്ചിട്ടുണ്ട്, മാമനെ കടിച്ചിട്ടുണ്ട്. ഷോർട്ട് വീഡിയോയിൽ കാണിച്ചത് അത് അമ്മ അച്ഛൻ, മാമന്റെ അച്ഛൻ. അത് കടിക്കാനുള്ള സാഹചര്യം അത് അഴിഞ്ഞു പോയപ്പോ പിടിച്ചതാണ്. കറ്റാലും മുറ്റാലും കടിച്ചു. അപ്പൊ അങ്ങനെ അത്യാവശ്യം കടിക്കാരനാണ്. അപ്പൊ അവനിപ്പോ എത്ര വയസ്സുണ്ട്? മൂന്നര. മൂന്നര വയസ്സ്. അപ്പൊ അങ്ങനെ നമുക്ക് അഭി നമുക്ക് ഒരു ചെറിയൊരു ചലഞ്ച് പോലെ വന്നതാണ് കേട്ടോ. അപ്പൊ ഇന്ന് നമ്മള് അവനൊന്ന് കൂട്ടി നിന്ന് നമുക്ക് പുറത്തിറക്കി തിരിച്ചു കയറ്റാം. അപ്പൊ കൂട്ടി നമ്മളൊന്ന് പുറത്തിറക്കണം, അതാണ് നമ്മുടെ ഇന്നത്തെ പരിപാടി. അപ്പൊ നമുക്ക് എന്തായാലും നമുക്ക് ഇന്ന് നമുക്ക് ടെസ്റ്ററോ കാര്യങ്ങളൊന്നും വേണ്ടല്ലോ, ആവശ്യമില്ലല്ലോ. അബിനറിയാം കാര്യങ്ങൾ. അപ്പൊ നമ്മുടെ പ്രേക്ഷകർക്കും ആ വീഡിയോയിൽ ഞാൻ ഈ വീഡിയോ കാണിച്ചു തരാം. നമ്മളെ ഷോർട്ട് വീഡിയോ ചെയ്തപ്പോ തന്നെ ആൾക്കാർക്ക് ഏകദേശം മനസ്സിലാക്കുന്നു കടിയാണ്. അപ്പൊ ഒരു കാര്യം ഞാൻ അബിനൊന്ന് പോയി ഒന്ന് കാണിച്ചു കൊടുക്കാം. നമുക്ക് ഇന്ന് ടെസ്റ്റർ അബിൻ തന്നെ ആയിക്കോട്ടെ. അബിനെ എപ്പോഴും കാണുന്ന രോഗമല്ലേ. അപ്പൊ അങ്ങനെയാണ് നമുക്ക് അബിനെ ഒന്ന് വിട്ടിട്ടൊന്ന് കാണിക്കാല്ലേ. അപ്പൊ ഇന്ന് നമ്മുടെ കൂടെ വേറെ ക്യാമറമാനും കാര്യങ്ങളൊന്നും ഇല്ല, അബിനും ഞാനും മാത്രമേ ഉള്ളൂ. ഞാനാണ് ഇപ്പൊ ക്യാമറ എടുക്കുന്നത്. അപ്പൊ നമ്മള് നേരെ എപ്പൊ ഞാൻ വന്നോളൂ. അപ്പൊ നമ്മള് നേരെ ഇവിടുന്ന് ഇത് എങ്ങനെയാവും നമുക്ക് പറയാൻ പറ്റില്ല. കടിയാണോ എന്ന സംഭവം ഒരിക്കലും പറയാൻ പറ്റില്ല, കാരണം നാടൻ രോഗം ആയതുകൊണ്ടാണ്. സ്വഭാവം പെട്ടെന്ന് മാറും. ഈ ഇടയ്ക്കാണ് ആന്റീനെ വീണ്ടും കടിച്ചു. വീണ്ടും കടിച്ചല്ലേ? അപ്പൊ അതൊരു എന്തായാലും നമുക്ക് നോക്കി നോക്കാം. അപ്പൊ നമുക്ക് അബിനുമായിട്ടൊന്ന് പോയിട്ട് ഞാൻ അബിനുമായിട്ടുള്ള ഒരു ഇത് കാണിച്ചു തരാം അല്ലേ. അബിനൊന്ന് കാണിച്ചു കൊടുക്കും പ്രേക്ഷകർക്ക് മനസ്സിലാക്കാൻ വേണ്ടി. അപ്പൊ ഒരു കാര്യം ചെയ്യാം, ഡെയിലി കാണുന്ന അബിൻ തന്നെ ഒന്ന് അവൻ്റെ അടുത്തേക്ക് പോയിക്കേ. ഞാൻ അടുത്തേക്ക് വരില്ല. അപ്പൊ ക്യാമറ കൊണ്ട് പോയിട്ട് അവന്റെ അപ്പൊ നമ്മള് ടെസ്റ്ററൊക്കെ നമ്മൾ അബിന് തന്നെ, സ്വന്തം ഡോഗ് എപ്പോഴും കാണുന്ന ആൾ തന്നെ നമ്മൾ വിട്ടിട്ടുണ്ട്. അപ്പൊ അവന്റെ ഒരു ഇത് മനസ്സിലായില്ലേ. അപ്പൊ ഞാനിപ്പോ റോട്ട് ചെയ്യുന്നിട്ടാണ് കണ്ടോണ്ടിരുന്നത്. അപ്പൊ ഇച്ചിരി എന്താ പറയാ, നാടൻ ഡോഗ് ആയതുകൊണ്ട് തന്നെ നമ്മള് എങ്ങനെ പ്രതികരിക്കുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പൊ ചലഞ്ച് ഇച്ചിരി സ്ട്രോങ് ചലഞ്ച് തന്നെ കേട്ടോ അബിനെനിക്ക് തന്നെ. അപ്പൊ നമ്മള് എന്തായാലും അവനെ ഒന്ന് കൂട്ടി നിറക്കാൻ പറ്റുമെന്ന് നമ്മൾ ശ്രമിക്കുന്നുണ്ട്. ഒരു ഒരു കടിയിലേക്ക് ഞാൻ എന്തായാലും പോകുന്നില്ല, കാരണം എനിക്കിന്ന് ഞാൻ ഒറ്റയ്ക്കാണ് വയനാട്ടിൽ നിന്ന് ഇവിടെ ഇപ്പോൾ എന്നാ പെരുമ്പാവൂർ എത്തിയത്. ഇനി ഇവിടെ നേരെ ഇടുക്കിയിലേക്കും പോകണം. അപ്പോൾ ഒരു കടിയൊക്കെ കിട്ടി ചിലപ്പോൾ ഡ്രൈവ് ചെയ്യാൻ ഒറ്റയ്ക്ക് ഡ്രൈവ് ചെയ്ത് വരേണ്ടി വരും. ഇപ്പോൾ വരുന്ന കണ്ടില്ല, ഞാൻ നേരെ ത്രൂവോട് വന്നതാണ്. ഇന്നലെ രാത്രി വയനാട്ടിൽ നിന്ന് പോകുന്നു, ഇവിടെ നേരെ മുളക്കുമ്പോൾ എത്തി. എവിടെ സ്റ്റേ ചെയ്യുന്നു ചെയ്തൊന്നുമില്ല, നേരെ ഇങ്ങനെ വരുന്നുണ്ട്. പോർക്കഷീണൊക്കെ മൊത്തമുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ ഇവനെ ഒന്ന് കൂട്ടി നിറക്കണം. അവൻ്റെ പേരെന്താ ഇവനെ? അപ്പു. ആ അപ്പോൾ 3 വയസ്സായ നാടൻ ഡോഗാണ്. അപ്പൂനെ നമുക്കൊന്ന് ജസ്റ്റ് കൂട്ടി നിറക്കാൻ നോക്കാം. അപ്പോൾ ലീഷ് കൊണ്ടുവന്നിട്ടില്ല, ലീഷ്. ആ അപ്പോൾ ലീഷ് ഇട്ടൊന്ന് കൂട്ടി നിറക്കാൻ പറ്റുമോ അത് നോക്കുന്നുള്ളൂ. നമ്മൾ ഇണങ്ങി നിൽക്കുമെന്ന് മാത്രമേ നമ്മൾ നോക്കുന്നുള്ളൂ. അപ്പൊ ഇതില് ചിലപ്പോ എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. നമ്മുടെ പ്രേക്ഷകർ എന്തായാലും അതൊന്ന് കണ്ടു വെക്കുക. നമ്മൾ അവന്റെ ക്യാരക്ടർ ചേഞ്ച് ചെയ്യുന്ന പരിപാടി ഒന്നുമല്ല. അബിൻ നമുക്കൊരു എന്താ പറയാ, അവൻ നമ്മുടെ ഒരു സബ്സ്ക്രൈബറാണ് അല്ലേ, ഒരു പ്രേക്ഷകരാണ്. അപ്പൊ ആ രീതിയിൽ ഒരു ഒരു ഫ്രണ്ട്ലി രീതിയിൽ നമുക്കൊരു ചലഞ്ച് പോലെ തന്നാണ് കേട്ടോ. അപ്പൊ അതുകൊണ്ട് നമ്മളൊന്ന് വന്ന് നോക്കാം. പിന്നെ നാടൻ ഡോഗൊക്കെ അല്ലേ, വന്നൊന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ അതിൽ ചിലപ്പോൾ എന്തെങ്കിലും എന്നാ നമുക്ക് ചെയ്യാൻ പറ്റാതെ വരാം. ഇപ്പൊ ഏത് ഡോഗും എല്ലാവർക്കും ഒരേ സ്വഭാവ രീതികളൊന്നും അല്ലല്ലോ. അപ്പൊ നമ്മളോടിപ്പം എന്നാ കടിച്ച ഡോഗ്സിന്റെ വീഡിയോ ഉണ്ട് അല്ലേ. അപ്പൊ ഇത് കടിക്കില്ലോ നമുക്ക് അറിയത്തില്ല കേട്ടോ, ഞാൻ പറഞ്ഞതുള്ളൂ. അപ്പൊ നമുക്ക് കടിക്കുന്ന സിറ്റുവേഷനിലാണെങ്കിൽ ഞാൻ വെറുതെ ഇറക്കുന്നില്ല, കാരണം വെറുതെ ഒരു കടി വാങ്ങേണ്ട ആവശ്യമില്ലല്ലോ. അപ്പൊ അതുകൊണ്ടാണ് പറഞ്ഞത്. അപ്പൊ നമുക്ക് നേരെ അങ്ങോട്ട് പോവാം. ആദ്യമായിട്ട് നമ്മൾ ഡോഗിനെ ഒന്ന് പോയി കണ്ടു നോക്കാം. അപ്പൊ വാ നമുക്ക് എന്തായാലും അവനൊന്ന് കണ്ടിട്ട് ബാക്കി ഒക്കെ കാര്യങ്ങൾ നോക്കാം. അവൻ്റെ അപ്പു അല്ലേ പേര്? അപ്പു. അപ്പൊ ഇവിടെ എന്നാ ചേച്ചി ഉണ്ട് കേട്ടോ, നമുക്ക് പരിചയപ്പെടാം. ഈ ആന്റിയാണ്, ആന്റിനെ കടിച്ചിട്ടുണ്ട് അല്ലേ. ആന്റിയുടെ പേരെന്താ? രമ്യ. ആ അപ്പൊ രമ്യ വരുന്നത് നമുക്ക് കുറച്ച് കണ്ട് പരിചയപ്പെടാം. ചേച്ചി ഇച്ചിരി ഉള്ളിലായിരുന്നു. ഇവൻ നിങ്ങളുടെ മുമ്പിൽ കാണുമ്പോ നമ്മോട് ഭയങ്കര കലി കൂടും. അപ്പോ എന്താണ്? ഓ ഭയങ്കര ചീറാണ് ഞാൻ കാണിച്ചു തരാം. അപ്പൊ എടാ അങ്ങോട്ട് നോക്കിയേ, എന്താണ് അപ്പൊ എന്താണ്? ഏ
ഈ കൂടുതൽ ഇറങ്ങി വരുമല്ലോ. ഈ ഡോർ നമ്മുടെ തൽക്കാലം തുറക്കാം. അപ്പോ ഈ ഡോർ തുറക്കുന്നുണ്ടേ. വ്യക്തമായിട്ട് അപ്പൂനെ കാണാം. ഇവിടെ നോക്കി എന്താണ് നമ്മുടെ കണ്ണൂര്, കണ്ണൂരല്ല നമ്മുടെ വളയെന്ന് പറഞ്ഞ സ്ഥലത്ത് നമ്മൾ ഇതേപോലത്തെ ഒരു കളറുള്ള ഡോഗിന്റെ വീഡിയോ തന്നെ ഒരു തുടക്കത്തില്. പക്ഷെ അവര് ഇത്രയും നമ്പർ അല്ലായിരുന്നു കേട്ടോ. അവന് ഇത്ര ആൾക്കാരെ കടിച്ചിട്ടൊന്നുമില്ലായിരുന്നു. അപ്പോ എന്താണ് എന്താണപ്പോ എത്ര ദേഷ്യം എന്താ കൈ നിന്ന്. അപ്പോ ശരിക്കും ആരെ കണ്ടാലും കടിക്കും. അത് അന്ന് അഭിൻ പറഞ്ഞത് റോട്ടിൽ കൂടെ പോയ ആരെ കടിച്ചല്ലേ. അഴിഞ്ഞു പോയാൽ ആരോടെ കടി ഉറപ്പാ. ആ അത് അഴിഞ്ഞു പോയി കഴിഞ്ഞ ആള് പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരാളെ കടി ഗ്യാരണ്ടി ആയിരുന്നു. അതാണ് അപ്പൊ അപ്പോ എത്രത്തോളം നമ്മളോടൊക്കെ ഇറങ്ങുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഞങ്ങള് ഇപ്പൊ അപ്പൂന്റെ അടുത്തേക്ക് വന്നിട്ട് ഒരു രണ്ടു മൂന്ന് മിനിറ്റ് ആയി. അപ്പൊ കണ്ടിന്യൂ കൈ കൊടുത്തപ്പോ കണ്ടില്ല പെട്ടെന്നാണ് അവൻ അവന്റെ സ്വഭാവം മാറും. അപ്പോ എന്താ അപ്പോ എന്താണ് നമുക്ക് പുറത്തിറങ്ങിയാലോ. പുറത്തിറങ്ങാം. ഈ എന്നാ ചങ്ങല അവിടെ ലോക്കാണോ. അവിടെ പുറകെ ലോക്ക് ആക്കി തരും. ആ ആ ആ പൊട്ടിക്കോ. ആ ആ അതായത് അനിയത്തി ഫുഡ് കൊടുത്തപ്പോ ഇവിടെ ഉള്ള വീട്ടില്. ആ അത് ശരി. അപ്പൊ എന്നാ ഫുഡ് ഇങ്ങനെ തട്ടി നോക്കിട്ട് കൊടുത്തല്ലേ കേറി. ആ അപ്പൊ എല്ലാരും കടിയാണ്. അടുത്ത് കിട്ടിയ അപ്പൊ കടിയാണ് ആണോ അപ്പു. അപ്പുവേ അടുത്ത് കിട്ടിയ എല്ലാരും കടിക്കോ. എന്താണത്, ഇത് എന്തൊരു കലിപ്പത്. കലിപ്പ് നമ്മൾ അതേ രാത്രി കാണുന്നേ. അപ്പു ഞാൻ ചങ്ങലെ തൊടട്ടെ. ചങ്ങലെ തൊടട്ടെ. എന്താ ഞാൻ ചങ്ങ തൊടട്ടെ കേട്ടോ. അങ്ങനെ പോയിട്ട് ആ ഭാഗത്തേക്ക് അടുപ്പിക്കാം. ഇതാണോ ലീശ്? മറ്റേ ലീശ് ലീശ് കാണുമ്പോ അവനിങ്ങനെ പ്രതികരിക്ക നോക്കാം. അപ്പോ എന്തിനാ ഇത്ര കലിപ്പ്, എന്തിനാ ഇത്ര കലിപ്പ്. എന്താ ഇവന്റെ ഇപ്പൊ ഈ ക്യാരക്ടർ ശരിക്കും ഇങ്ങനെ ഇതിലേക്ക് വന്നിട്ട് എത്ര കാലായി? ഒരു വർഷമായി. ഇപ്പൊ 3 വയസ്സ് പ്രായമുണ്ട്. രണ്ടു വർഷമായിട്ട് വലിയ കുഴപ്പമൊന്നുമില്ലായിരുന്നു. അതായത് നേരത്തെ ആദ്യം പറഞ്ഞ വീടിന്റെ ഉള്ളിലേക്ക് നടന്ന ഡോഗാണ് അല്ലേ. ആ ആ ആ ആ ആന്റിയൊക്കെ ആയിട്ട് കൂട്ടായിരുന്നു. ആ ഹാ ഹാ അവനെ ഇങ്ങനെ ഒരു ഇപ്പൊ അബി ഡോഗിനെയൊക്കെ വളർത്തുന്നതാണല്ലോ, റോട്ടൊക്കെ ഉണ്ടോന്നാ പറഞ്ഞേ. അപ്പൊ ഇങ്ങനെ ഒരു ക്യാരക്ടർ പെട്ടെന്ന് മാറാൻ എന്താ കാരണം എന്നല്ല അറിയാം. അതെ ഇത് സ്ട്രീറ്റ് ഡോഗ് ആയിരുന്നു, അവർക്ക് കിട്ടിയത് അങ്ങനെയായിരുന്നു. സ്ട്രീറ്റ് ഡോഗ് ആയിരുന്നു അല്ലേ. ആ അപ്പൊ അതില് എന്നാ ഇപ്പൊ അപ്പുവിന്റെ കാര്യം നമുക്ക് പറയുകയാണെങ്കിൽ തന്നെ ഇപ്പൊ രണ്ടു വർഷമായിട്ടും കുഴപ്പമില്ലായിരുന്നു. ഇപ്പൊ 1 ഇയറായിട്ട് ഇങ്ങനെ വരുന്നു പറഞ്ഞു. ഇത് നമുക്ക് കുറെ കോളുകൾ ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ. ഈ സ്ട്രീറ്റ് ഡോഗിനെ പപ്പീസിനെ എടുത്തിട്ട് നോക്കി വളർത്തിയിട്ട് കുറച്ച് കഴിയുമ്പോൾ ക്യാരക്ടർ മാറാന്ന് പറഞ്ഞ് കുറെ ആളുകൾ നമ്മളെ വിളിക്കലുണ്ട്. നമ്മൾ ട്രെയിനറല്ലാന്ന് അറിയാലോ. പക്ഷെ എന്നാലും നമ്മൾ ഡൗട്ട് വെച്ച് വിളിക്കും. അത് ശരിക്കും നമ്മുടെ ആ ഒരു ഇപ്പത്തെ ഇവിടുത്തെ ഒരു സാഹചര്യം വെച്ചിട്ട് ആ അപ്പൊ ഒരു കാര്യം പറയട്ടോ. അപ്പോ
അപ്പൊ അതിന്റെ ഈ സ്ട്രീറ്റ് ഡോഗിന്റെ ഈ പപ്പീസിനെ എടുത്ത് വളർത്തിയവർക്ക് വേണ്ടിയുള്ള ഒരു ഒരു വീഡിയോ നമുക്ക് എപ്പോഴും ചെയ്യാം കേട്ടോ. അതിന്റെ കാരണങ്ങൾ പറഞ്ഞ് നമ്മൾ ചെയ്യാട്ടോ. കുറച്ചും കൂടെ നമുക്ക് അതിന്റെ ആധികാരികമായിട്ട് കുറച്ച് കാര്യങ്ങൾ അറിയേണ്ടതുണ്ട്. അത് അറിഞ്ഞിട്ട് ഞാൻ ഒരു ദിവസം എന്തായാലും അതിനെ കുറിച്ച് പറയുന്നതായിരിക്കും കേട്ടോ. അപ്പൊ നമ്മള് കൈയൊക്കെ കൊടുത്തപ്പോ കാലൊക്കെ കൊടുത്ത കൂട് വളരെയായിരിക്കും. കൂടുപാട് കടിയാ, നമ്മള് കാലൊക്കെ കൊടുത്താലും കൂടുപാട് കടിയായിരിക്കും. അപ്പൊ അപ്പുവിന്റെ ക്യാരക്ടർ ഏകദേശം മനസ്സിലായി എന്നോ കേട്ടോ. എന്റെ ഇപ്പൊ എന്താ മര്യാദക്ക് കൈയെ കൊടുത്ത ആശാൻ അങ്ങോട്ട് തിരിച്ചു കെടുക്കും, പിന്നെ തിരിച്ചു തരലൊന്നും ഉണ്ടാവില്ല. അല്ല അപ്പൊ ഏ 15 കഴിച്ചു അല്ലേ. അപ്പൊ ഇതില് ഏകദേശം നമ്മുടെ പ്രേക്ഷകർക്ക് അപ്പുവിന്റെ ക്യാരക്ടർ മനസ്സായിട്ടുണ്ടല്ലോ അല്ലെ. അപ്പൊ ഇത് ചില ഡോഗ്സിന് അങ്ങനെ അവരുടെ മെന്റലി അവർക്ക് ആ ഒരു ചേഞ്ച് വന്നു കഴിഞ്ഞാൽ പിന്നെ അത് മാറ്റിയെടുക്കാന്ന് പറഞ്ഞാൽ നമ്മള് പ്രതീക്ഷിക്കുന്ന ഒരു കാര്യം അല്ല. അപ്പൊ ഇങ്ങനെ കാണുമ്പോ ആളുകൾ വിചാരിക്കും ഇങ്ങനെ കൂട്ടിൽ ഇങ്ങനെ കൂട്ടിട്ടേക്ക് എന്താ സംഭവം വെച്ചാൽ ഇതാണ് അവസ്ഥ. അവനെ പുറത്ത് വിടുവോ അല്ലെങ്കിൽ പുറത്തേക്ക് അഴിഞ്ഞു പോവോ ചെയ്താൽ പിന്നെ അവരുടെ കാര്യം ഇതായി അവസ്ഥയായിരിക്കും. ഇപ്പൊ എന്റെ ഷൂവിന് പിടിച്ചാണില്ലേ, എന്നെ വെള്ള ചെറുതായി ടച്ച് ചെയ്തിട്ടുണ്ട് പക്ഷെ അതിലേക്ക് വന്നിട്ടില്ല കേട്ടോ. എടുത്ത് കൊടഞ്ഞ് അങ്ങോട്ട് ആളങ്ങോട്ട് വേറെ ലെവലാണ് ആക്കുന്നത് അല്ലേ. വലിച്ചങ്ങോട്ട് പിടിക്കുകയാണ് അങ്ങോട്ട്. ഞാനധികം അങ്ങോട്ട് ഫോഴ്സ് കൊടുത്തിട്ടില്ല, എന്നാലും ആശാൻ അങ്ങോട്ട് വലിച്ചു. ഞാൻ ഇങ്ങോട്ട് വലിച്ചിട്ടില്ല, ഇങ്ങോട്ട് വലിക്കുമ്പോ കലി കൂടുവൻ. ഇനിയിപ്പോ അഭിൻ പറഞ്ഞ വിടൂല പറഞ്ഞു, എത്ര നേരം അവൻ നോക്കും നോക്കാം. എന്റെ ഷൂ തിരിച്ചറിഞ്ഞ കേട്ടോ, 3500 4000 വിലയുണ്ട് ഷൂ. നിനക്ക് അങ്ങോട്ട് വേണോ, ഏഹ് അങ്ങോട്ട് വേണോ ഷൂ നിനക്ക്? അപ്പൊ ഈ ഒരു അല്ല അവൻ എത്രത്തോളം അത് പിടിക്കും നോക്കട്ടെ. അപ്പോ എന്നാ ഇങ്ങനെ ഒരു ക്യാരക്ടർ ഉള്ള ഡോഗിനെ നമ്മളിപ്പോ കൂട്ടി നിറക്കി കഴിഞ്ഞാല് എന്തായിരിക്കും അവസ്ഥ മനസ്സിലായില്ലേ. അപ്പൊ കടി അത് എനിക്ക് പോകുന്നത് ഇവനെ കൂട്ടി നിറയ്ക്കാ ഇറക്കാം നമുക്ക്, പക്ഷെ കൂട്ടി നിറയ്ക്കാ കടി ഗ്യാരണ്ടിയാണ്, അതിൽ വേറെ ഒരു അപ്പീലും ഉണ്ടാവില്ല. നിന്നെ ഞാൻ ആ എത്ര നേരം പിടിക്കാൻ ഇപ്പം ഏ മടുക്കൊന്നുമില്ല നിനക്ക്, മടുപ്പൊന്നുമില്ലേ ഏ മടുപ്പൊന്നുമില്ല നിനക്ക്? തുപ്പലൊക്കെ കൂട്ടിട്ട് ആ ഷൂ നേരം കേട്ടോ. കീറിയൊന്നുമില്ല, ചെറിയൊരു പല്ല് കയറി ഒരു ഓട്ട പോലെ, ഓട്ടയൊന്നുമില്ല. എന്നാലും ഉള്ളിൽ എടുത്തിട്ടില്ല, വുഡ്ലാൻഡ് ആയോണ്ട് ഒന്നും ആയിട്ടില്ല കേട്ടോ, അതുണ്ടല്ലേ ഇത്ര ആയിട്ടുള്ളൂ. അപ്പൊ അപ്പൂന്റെ ഒരു ക്യാരക്ടർ ഏകദേശം ഒക്കെ ധാരണ മനസ്സിലായില്ലേ നമുക്ക്? അല്ല അപ്പൂ ഏ അപ്പോ എന്താണ് ഏ എന്താണ് പൊട്ട? ആ അതെ, അപ്പൊ അഭിൻ പറഞ്ഞ പറഞ്ഞ ചങ്ങല പൊട്ട കടി ഗ്യാരണ്ടി, ചിലപ്പോ മോന്തയ്ക്കും കാര്യങ്ങളൊക്കെ കൂടുപാട് കടിയായി. പക്ഷെ നമുക്ക് ഈ അപ്പൂനെ എന്നാ ഇതിപ്പോ നമ്മുടെ എന്നാ അഭി നമുക്ക് ചലഞ്ചില് നമുക്കത് പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞാല് നമ്മുടെ പ്രശ്നം പറയാൻ, ഞാൻ എനിക്കിപ്പോ ഇറക്കാന് മടിയുണ്ടായിട്ടൊന്നല്ല. നമ്മുടെ പണ്ട് ഒരു കടി കിട്ടിയ ഒരു വീഡിയോ അഭി കണ്ടായിരുന്നു. അപ്പൊ അതില് ആളുകൾ പറഞ്ഞു നമ്മളൊരു കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി, ആ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ചെയ്തതാണ്. അപ്പൊ നമ്മുടെ പഴയ അഭിന് എത്ര കാലം മുമ്പ് വീഡിയോ കാണിട്ടുണ്ട്? ഏകദേശം നേരത്തെ മുതലുണ്ട് എനിക്ക് അറിയത്തില്ല, പ്രേക്ഷകർക്ക് ഇങ്ങനെ വിളിക്കുമ്പോഴാണ് നമ്മൾ അറിയുന്നത്. അപ്പം നമ്മൾ അങ്ങനെ ഒരു കണ്ടന്റിന് വേണ്ടി ക്രിയേറ്റ് ചെയ്തതല്ല, അത് ഇതുപോലെ തന്നെ ആ ഡോഗ് ഇച്ചിരി മെന്റലി ഡിസോർഡർ ആയ ഡോഗ് ആയിരുന്നു. ഇവനെ പോലെ തന്നെ ഇവനെ ഈ കടി ദേഷ്യം എല്ലാ ആൾക്കാരും എന്താ സംഭവം എന്നുള്ളത് നമ്മൾ ഈ വീഡിയോ കഴിഞ്ഞാലും ഈ വീഡിയോന്റെ വൈൻഡപ്പ് ശേഷം നമ്മൾ അടുത്ത ഒരു സെക്ഷനിൽ നമുക്ക് ചെയ്യാൻ പറ്റും കേട്ടോ. ഞാൻ ചെയ്യാം ഇതിന്റെ ഒരു കാര്യങ്ങൾ, ഇവരെന്താണ് ഇങ്ങനെ സംഭവിച്ചുള്ള കാര്യങ്ങൾ നമ്മൾ ഇപ്പൊ ഡീറ്റെയിൽ ആയിട്ടൊന്നും അഭിയോട് ചോദിച്ചിട്ടില്ല. ഇപ്പൊ വന്നു റോട്ടിൽ നിന്ന് ഇന്റർ എടുത്തു ഫസ്റ്റ് നമ്മൾ കാണാൻ വന്നു, വേറെ കാര്യങ്ങളും ചോദിച്ചിട്ടില്ലായിരുന്നു. വിളിച്ചപ്പോഴും ഒന്നും പറഞ്ഞില്ല അഭി ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന് പറഞ്ഞു നമ്മൾ വരാന്ന് പറഞ്ഞു അങ്ങനെ വന്നു മാത്രമേ ഉള്ളൂ. അപ്പൊ അതിന്റെ ഈ ഒരു വിഷയത്തിനെ കുറിച്ച് നമുക്ക് പരിഹരിക്കാനുള്ള എന്തെങ്കിലും മാർഗം ഉണ്ടോ നമുക്ക് നോക്കാം. പക്ഷെ ഇങ്ങനെയൊക്കെ പെട്ടെന്ന് മാറിപ്പോയ ഡോഗിനെ മാറിയെടുക്കൽ റിസ്ക്കാണ്. ഇവനോട് നമ്മൾ ചിലപ്പോൾ ഇന്ന് ഇപ്പൊ നമ്മൾ വന്നിട്ട് ഇപ്പൊ അഭി ഒരു ഇപ്പൊ ഇവന്റെ അടുത്ത് സ്പെൻഡ് ചെയ്യാൻ വേണ്ടി 5-8 മിനിറ്റ് ഈ കാണുന്ന വീഡിയോ ഡ്യൂറേഷൻ ആണ്, ഡയറക്റ്റ് വീഡിയോ ആണ്, ഇതിൽ കട്ടൊന്നുമില്ല. അഭിനറിയാം ഞങ്ങൾ ഇന്റർവ്യൂ എടുത്തിട്ട് ത്രൂ ഔട്ട് വീഡിയോ ആണ് കേട്ടോ. അപ്പൊ അപ്പൊ എത്രയും ടൈമാണ് നമ്മൾ എത്ര നേരമാണ് ഞാൻ ഇവന്റെ അടുത്ത് സ്പെൻഡ് ചെയ്ത് അത്ര നേരമാണ്, പക്ഷെ എന്നാലും അവൻ ഇപ്പോഴും നമ്മളോട് ഇതാക്കിയിട്ടില്ല. പക്ഷെ നമ്മളൊരു കുറച്ച് നേരം സ്പെൻഡ് ചെയ്താൽ ഒരു ഈ വീഡിയോ ഞങ്ങളൊന്ന് പോസ് ചെയ്ത് നിർത്തിയിട്ട്, അങ്ങനെ സാധാരണ നമ്മൾ വീഡിയോ ചെയ്യാറില്ല, ഒന്ന് പോസ് ചെയ്ത് നിർത്തിയിട്ട് ഒരു 5 മിനിറ്റ് ഇവനോട് ഞാൻ ഫ്രീ ആയിട്ടൊന്ന് ഇടപെട്ട് നോക്കട്ടെ, മിണ്ടി നോക്കട്ടെ, എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടോ ഒരു 10 മിനിറ്റ് നോക്കാം. എന്തായാലും വയനാട്ടിൽ നിന്ന് വരുമ്പോൾ അവർ വരെ നമ്മൾ വന്നതല്ലേ,
അപ്പൊ പുറത്തിറക്കിയ ആള് കടിക്കുന്നുള്ള ഉറപ്പാണ്. കടി കൊണ്ടിട്ട് വെറുതെ ഇനി അടുത്ത ഒരു കണ്ടന്റ് ഉണ്ടാക്കി എന്നുള്ള സംഭവം വേണ്ടല്ലോ, അവന്റെ ക്യാരക്ടർ മനസ്സിലായല്ലോ. അതിപ്പോ നമ്മൾ എന്ത് ചെയ്താലും ചിലപ്പോ പെട്ടെന്ന് അങ്ങനെ, അതായത് നമ്മളൊരു 100 വീഡിയോ ചെയ്യുമ്പോൾ ഒരു 2 വീഡിയോ 3 വീഡിയോ 4 വീഡിയോ നമുക്ക് ചെയ്യാൻ പറ്റാതെ വരും. അത് സ്വാഭാവികമാണ്. അത് കടി ഡോഗ് അല്ലേ, എപ്പോ വേണം കടിക്കാം. നമ്മൾ 5 മിനിറ്റ് കൊണ്ട് ഇങ്ങനത്തെ ഒരു ഡോഗിനെ, കാരണം ഇവിടെ ഇനി കടിക്കാത്ത ആൾക്കാർ ആരും ഇല്ലാന്നാണ് അഭി പറഞ്ഞേക്കുന്നത്. സ്വന്തം വീട്ടുകാരിൽ എല്ലാരും കടിച്ചു. അപ്പൊ അച്ഛനെ കടിച്ച സീനൊക്കെ കണ്ടില്ലേ, ഊടുപാട് കടിയായിരുന്നു അല്ലേ. എത്ര കടിയല്ലേ കൈക്ക് മൊത്തം, ഞാൻ ആ വീട്ടിൽ കാണിക്കാട്ടോ. ആണല്ലേ, ഭയങ്കര കടിയായിരുന്നു. അപ്പൊ ഇവന്റെ ആ ഇത് കണ്ടില്ലേ, നമ്മുടെ ഷൂ കിട്ടിയ തന്നെ ആശം കടിച്ചിട്ടില്ലേ, അപ്പൊ വിടാതിട്ട് കടിയായിരിക്കും. അപ്പൊ അങ്ങനെ സംഭവം ഉണ്ട്. അപ്പൊ എന്തായാലും ഞങ്ങൾ ഈ വീഡിയോ ഒരു 5 മിനിറ്റ് പോസ് ചെയ്തിട്ട് വേറെ ടെക്നിക്കും പരിപാടി ഒന്നും അല്ലട്ടോ ഇവനടുത്ത് വർത്തമാനം പറയാനാട്ടോ. അപ്പൊ കുറെ നേരമായി വെച്ചാലും നിങ്ങൾ സ്കിപ്പ് ചെയ്ത് പോവുള്ളൂ. അതുകൊണ്ട് 5 മിനിറ്റ് ഞങ്ങൾ ഇന്ന് നിൽക്കാം. അതിലെന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഇനിയിപ്പോ അതോ എന്തെങ്കിലും ഇണങ്ങിയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ വീഡിയോ ആഡ് ചെയ്യാം കേട്ടോ. ഇത് അറിയത്തില്ലല്ലോ, നമ്മള് ലാസ്റ്റ് അല്ലേ അറിയുള്ളൂ. അപ്പൊ എന്തെങ്കിലും ഇണങ്ങോ എന്ത് ചെയ്താൽ വീഡിയോ ആഡ് ചെയ്യാം. ഇനിയിപ്പോ അങ്ങനെ എന്തെങ്കിലും ഇണങ്ങിയിട്ടുണ്ടെങ്കിൽ, അത് ചിലപ്പോൾ വീഡിയോയിൽ കിട്ടിയില്ലെങ്കിൽ അബിന് നമ്പർ കൊടുക്കാം, നിങ്ങൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ അബിനെ വിളിച്ച് ചോദിക്കാൻ കേട്ടോ. അപ്പൊ നമുക്ക് കുറച്ചേരം വീഡിയോ. രമ്യ, അപ്പൊ രമ്യ ചേച്ചി ആണ് നമ്മുടെ അപ്പുവിന്റെ ഓണർ. അപ്പൊ അച്ഛനും ചേട്ടന് പഠിക്കും, ചേട്ടനാണോ കടിച്ചത് ഡോഗ്? ചേച്ചിനെയും കടിച്ചിട്ടുണ്ട്. ചേച്ചിയെ മാത്രമേ ഇപ്പൊ നിലവിൽ വലിയ അറ്റാക്ക് കിട്ടാത്ത ഒരാളുള്ളൂ. അപ്പുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ചെറവറ കിട്ടിയിട്ടുള്ളതാണ്. ഞാന് ചങ്ങലെ പിടിച്ചോണ്ട് കൊണ്ടുപോയി രാവിലെ. രണ്ടു ദിവസം മുമ്പ് ഞാൻ കൊണ്ടുപോയിട്ട് അവൻ എന്നെ അങ്ങോട്ട് വലിച്ചു. നമ്മള് പിടിച്ച് കൊണ്ടുപോകുമ്പോ വേറൊരാള് വന്നാൽ കൂട്ടിലിട്ടേക്കണത്, കാരണം നമ്മുടെ പ്രേക്ഷകര് കൂട്ടി കിടക്കുന്നത് ഇങ്ങനെ സെറ്റപ്പിൽ എങ്ങനെ കിടക്കും ചോദിക്കാൻ അവനുള്ളതുകൊണ്ടാണ് ഞാൻ. ഈ സാഹചര്യം നമ്മൾ റിയൽ ആയിട്ട് അറിഞ്ഞാലേ മനസ്സിലാവുള്ളൂ. ഞാൻ ഇവരുടെ സാഹചര്യങ്ങൾ അങ്ങനെയാണ്, അവസ്ഥകൾ അങ്ങനെയാണ്. അപ്പൊ എന്തായാലും ഇവർ പൊന്നുവരെ നോക്കി ആദ്യം നോക്കിക്കൊള്ളുന്ന ഡോഗാണ്. പെട്ടെന്ന് എന്റെ ക്യാരക്ടറിലേക്ക് മാറി. അപ്പൊ അവരെന്തായാലും തെരുവിൽ ഉപേക്ഷിക്കാൻ പോയില്ല. സാധാരണ എല്ലാവരും ചെയ്യാം. ഏറ്റവും നമ്മുടെ ഈ ഇപ്പോഴത്തെ കാലഘട്ടത്തെ ആൾക്കാർ എന്നറിയോ, രണ്ടുപേരെ കടിക്കോ നമുക്ക് നോക്കാൻ പറ്റില്ല, നേരെ കൊണ്ടുപോയി ഉപേക്ഷിക്കും, റോട്ടിൽ കൊണ്ടുപോയിടും. അതാണ് എല്ലാവരുടെയും പരിപാടി അല്ല, പൊതുവെ എല്ലാ ആൾക്കാരും പരിപാടി അങ്ങനെ ഉണ്ട്. അപ്പൊ ആ ഒരു സാഹചര്യത്തിൽ ഇവന് ഇത്രയും ഓണറെ ആ ചേട്ടനൊക്കെ കടിച്ച സീൻ കണ്ട് ഞാൻ നമ്മള് നമ്മള് ഇപ്പൊ ഒരു ഏകദേശം ഒരു അരമണിക്കൂറിനടുത്ത് നമ്മുടെ അപ്പൂവിനെ എടുത്ത് സ്പെൻഡ് ചെയ്തു. എന്നാ ഇരിക്കുമ്പോ എന്നാ നമുക്ക് ക്യാമറ എടുക്കാൻ ഞാൻ തന്നെ സംസാരിക്കുന്നോണ്ട് എനിക്ക് അങ്ങനെ അത് എടുക്കാൻ പറ്റില്ല കേട്ടോ. അപ്പൊ നമ്മള് എന്നാ അരമണിക്കൂർ ഇതിപ്പോ കുറച്ചാണ് അവനെ നോക്കുന്നുണ്ട്, റോട്ടിലേക്ക് നോക്കുന്നുണ്ട്, നമ്മളോട് അത്ര ഒരു രീതിയിൽ കാണിക്കുന്നില്ല. അപ്പൊ അരമണിക്കൂർ അവനോട് സംസാരിച്ച അവനൊരു കുറച്ചിട്ടിങ്ങനെ നീട്ടുന്ന ടോണില്ലേ, നമ്മള് കടിക്കാനുള്ള കുറെ അല്ലാത്ത രീതിയിലുള്ള ടോണിലേക്കൊക്കെ ആശാന്റെ മാറിപ്പോയിട്ടുണ്ട്. പിന്നെ ഇപ്പൊ അബി വീഡിയോ എടുക്കാൻ വേണ്ടി തൊട്ടടുത്തുണ്ടോ? അബിനെയാണ് നോക്കുന്നത്, അതിന്റെ കൃഷ്ണമണി പോകുന്നതല്ലേ. അപ്പൊ നമ്മൾ ശരിക്കും ഒരു ചേച്ചി പറഞ്ഞായിരുന്നു വേണമെങ്കിൽ ചേച്ചിയുടെ വേണം നമുക്ക് പുറത്തിറക്കി തരാന്നൊക്കെ പറഞ്ഞായിരുന്നു. അപ്പൊ നമ്മള് പക്ഷേ പുറത്തിറക്കി എന്ന് പറഞ്ഞാൽ അബി വഴി നിന്ന് കാണിച്ചിരുന്നു അബി, ഇങ്ങനെ വഴിയാണ്. ഇതിലെ ആൾക്കാർ എപ്പോഴും എപ്പോഴും പാസ് ചെയ്ത് പോകുന്നുണ്ട്, കുട്ടികളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നുണ്ട്. അപ്പൊ ഇവനെ ചിലപ്പോൾ പിടിച്ചാൽ നിൽക്കണമെന്ന് ചാൻസ് കുറവാ. ചേച്ചി തന്നെ പറഞ്ഞല്ലോ പിടിച്ചാൽ നിൽക്കാത്തൊരു അവസ്ഥയിൽ ഉണ്ടെന്ന് പറഞ്ഞല്ലോ ഇപ്പൊ. അപ്പൊ അങ്ങനെ ഒരു വിഷയം ഉണ്ട്. അപ്പൊ നമ്മൾ പെട്ടെന്ന് അവനെ ഇറക്കിയാലും ചിലപ്പോൾ നമ്മളെ കൈവിട്ട് പോയാലോ എന്നൊരു വിഷയമുണ്ട്. പിന്നെ കോമ്പൗണ്ട് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇങ്ങനെ വിചാരിച്ചായിരുന്നു കോമ്പൗണ്ടിൽ വേണം നമുക്ക് തുറന്നുവിടാന്ന് വിചാരിച്ചായിരുന്നു. പക്ഷെ കോമ്പൗണ്ട് ഇല്ലല്ലോ, നിങ്ങൾ കണ്ടില്ലേ, എല്ലാവരും നമ്മൾ ഞങ്ങളെപ്പോലെ തന്നെ സാധാരണക്കാരാണ് ഇവരും. നമുക്ക് കോമ്പൗണ്ട് കളയുന്നൊന്നും ഇല്ല. അപ്പൊ ഒരു കോമ്പൗണ്ട് ഒക്കെ കിട്ടണമെങ്കിൽ ഈ വീട് അടിപൊളി, ഇതിനേക്കാളും വലിയ വീട് പണിയാം കോമ്പൗണ്ട് കെട്ടാൻ പറ്റിയ ആൾക്കാർക്ക്. അപ്പൊ ഞങ്ങളെല്ലാം സാധാരണക്കാരാണ്. അപ്പൊ സാധാരണക്കാരായതുകൊണ്ട് നമുക്ക് കോമ്പൗണ്ട് കെട്ടാൻ ഇല്ലാത്തത് കൊണ്ട് ഇവനെ നമുക്ക് തുറന്നുവിടാൻ പറ്റാത്ത സിറ്റുവേഷൻ. അല്ലെങ്കിൽ ഇപ്പൊ ഇവർക്ക് ഇങ്ങനെ കൂടിയിട്ടേണ്ട ആവശ്യമില്ല അല്ലേ. നമുക്ക് കോമ്പൗണ്ട് ഒക്കെ കൊണ്ട് അങ്ങ് തുറന്നങ്ങ് വിട്ട് അവനെ കുറച്ചും കൂടെ കൂളാക്കി ചിലപ്പോൾ എടുക്കാൻ പറ്റിയാണ്. അപ്പോൾ അങ്ങനെയാണ് സാഹചര്യങ്ങൾ. പിന്നെ കടി കിട്ടാൻ എന്ന് പറഞ്ഞാൽ ഞാൻ ഇന്ന് ഒറ്റയ്ക്കാണ്, ഒറ്റയ്ക്ക് ഡ്രൈവ് ചെയ്തിട്ടാണ് ഇപ്പോൾ വയനാട്ടിൽ നിന്ന് ഇപ്പോൾ ഇവിടെ പെരുമ്പാവരത്തിൽ നേരെ ഇടുക്കിയിലേക്ക് പോകണം. ഇടുക്കിയിൽ നമ്മൾ 2 വീഡിയോ ചെയ്യാണ്ട് നമ്മുടെ ഷാഡവനെ ഒന്ന് പോയി കാണണമെന്നുണ്ട്. അത് ആളവിടെ ഉണ്ടെങ്കിൽ നമുക്ക് കാണണമെന്നുണ്ട്. പിന്നെ ഒരു വാഗമൺ ഒരു ജർമ്മഷെപ്പേൻ്റെ വീഡിയോ ചെയ്യാനുണ്ട്. ഈ 2 വീഡിയോയ്ക്ക് വേണ്ടി നമ്മൾ ഇവിടുന്ന് അങ്ങോട്ട് പോകും. അപ്പോൾ ഇറക്കിയിട്ട് അഥവാ ചെറിയൊരു ബൈറ്റൊക്കെ കിട്ടിയാലും, ഈ ഡോഗ് ബൈറ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര വേദനയുള്ള കാര്യമാട്ടോ, അത് കിട്ടിയവർക്കറിയാം. അപ്പം നമ്മൾ ഇത്രയും ഒറ്റയ്ക്ക് ഡ്രൈവ് ചെയ്യുന്നുണ്ട്, വേറെ ആളും വണ്ടിയിലില്ല, ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ. അപ്പം അതുകൊണ്ട് ചെറിയൊരു കടി എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ ഒറ്റയ്ക്ക് ഡ്രൈവ് ചെയ്യാൻ ഒരു രക്ഷയില്ലാത്തതുകൊണ്ട് തിരിച്ച് ഇടുക്കി പോയിട്ട് ഇനി വയനാട് പോകണം. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആ അവിവേകമൊന്നും കാണിക്കുന്നില്ല. അപ്പോൾ നമ്മുടെ അപ്പു എന്തായാലും ഇവിടെ ഉണ്ട്. നമ്മുടെ അബിയായിട്ട് ഇപ്പോൾ നമ്മളൊരു കോണ്ടാക്ട് ഒക്കെ ഉണ്ടല്ലോ, അപ്പോൾ ഇതിലൂടെ നമ്മൾ പരിചയപ്പെടാൻ പറ്റി. അപ്പൊ നമ്മള് വൈകുന്നേരം വരെ ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ ആള് കുറച്ചും കൂടെ നമ്മളോട് കൂളാകാൻ കണ്ടില്ല. ഇപ്പൊ ഒരു വലിയൊരു ദേഷ്യത്തിലൊന്നും അല്ല ആളിരിക്കുന്നത്, ഒരു കൂളായിട്ട് തന്നെ ഒരു കൂൾ മൈൻഡിലായിരിക്കുന്നത്. അപ്പൊ അവനും വലിയൊരു വിഷയങ്ങളൊന്നും ഇല്ല. ഇടയ്ക്ക് ഒരു ഇത് നോക്കുന്ന പറഞ്ഞാൽ ആ കൃഷ്ണ കണ്ണ് കണ്ടറിയാം അബീൻ്റെ അടുത്തേക്കാണ് ഇടയ്ക്ക് നോക്കുന്നത്. അപ്പൊ നമ്മളുടെ
അത്രയ്ക്ക് വലിയൊരു വിഷയം കാണിക്കും. നേരത്തെ വന്നിരുന്ന പോലെ ഒരു ഫീൽ ഒന്നും കാണിക്കും. നേരത്തെ ഇവിടെ ഇരിക്കാൻ പോയി പറ്റാത്ത അവസ്ഥയായിരുന്നല്ലോ നിങ്ങൾ കണ്ടല്ലോ. അപ്പൊ നമ്മള് വരുന്ന ദിവസങ്ങളിൽ എപ്പോഴും അഭി ഇനി നമ്മുടെ ചാനലിൽ എന്തായാലും നമ്മുടെ കുട്ടുവിനെ അല്ല അപ്പൂവിനെ നമുക്കൊന്ന് കൂട്ടിന്ന് പുറത്തിറക്കേണ്ട ഒരു വീഡിയോ നമുക്ക് ചെയ്യാം പരമാവധി നോക്കാം. അപ്പൊ നമ്മള് ഇതിനായിട്ട് തന്നെ ഒരു അവസരത്തിൽ വരാം. നമ്മൾ കൂട്ടുകാരൊക്കെ എടുത്ത് നമ്മുടെ ഫ്രണ്ട്സൊക്കെ ആരെങ്കിലുമൊക്കെ ഒരുമിച്ച് കൂടെ ഉള്ള സമയത്ത് എന്തെങ്കിലും സംഭവിച്ചാലും ഒരു ഇഞ്ചക്ഷൻ എടുക്കാനെങ്കിൽ ഇപ്പൊ ആള് വേണ്ട കൂടെ. അപ്പോ അങ്ങനെ ഒരു സാഹചര്യത്തിൽ നമുക്ക് അപ്പൂനെ വന്ന് കൂട്ടി നിറക്കാൻ പറ്റും നോക്കട്ടെ. അപ്പൂവിന്റെ ക്യാരക്ടർ ഇനി ഇതിനു മുമ്പ് അല്ലാതെ മാറി ഇവരെ തന്നെ എങ്ങനെയും മാറ്റിയെടുക്കാൻ പറ്റുമെങ്കിൽ നോക്കട്ടെ. നമ്മൾ നമ്മുടെ ഹെൽപ്പ് ഒക്കെ ചെയ്തു തരാം കേട്ടോ, എന്തെങ്കിലും ആവശ്യമുണ്ട് പറഞ്ഞ് ചെയ്തു തരാം. അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങൾ ഉള്ളതാണ്. അപ്പൊ ഇവനുള്ളത് കൊണ്ട് അങ്ങനെ കുഴപ്പമില്ല. അതെ അതെ, അഴിച്ചു വിട്ടാ ഒരാളെങ്കിലും രണ്ടാളെയും കടിക്കും അല്ലേ അപ്പൂ. അഗ്രഷൻ ഉണ്ടെങ്കിലും അങ്ങ് നിങ്ങൾ അതുമായിട്ട് പൊരുത്തപ്പെട്ടു അല്ലേ. ശരിയാ. അപ്പൊ നമ്മുടെ ഇപ്പൊ ഈ ഇപ്പൊ ഈ ഇപ്പൊ നമ്മൾ ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് രണ്ടു ദിവസം മുന്നേ നിങ്ങളെല്ലാം ന്യൂസിൽ കേട്ടാണ് ആലുവയിലെ വിഷയം. അപ്പൊ ഇവിടെ പെരുമ്പാവൂർ ഏരിയ ആണ് ഏറ്റവും കൂടുതൽ ബായിമാരുള്ള സ്ഥലം എന്നൊക്കെയാണ് ഇപ്പൊ ആബി പറഞ്ഞു. അപ്പൊ അങ്ങനെ ഒരു കടീൻ ഇവിടെ ഉള്ളത്. അതെ അതെ, ചേച്ചി പറഞ്ഞു ഇവനുള്ളതുകൊണ്ട് ധൈര്യമായിട്ട് പോകുന്നത് കാരണം ഇവൻ ഓൾറെഡി ഇവിടെ ഒരു കടിക്കാരനാണ് അത്യാവശ്യം എല്ലാവർക്കും അറിയാം. അപ്പൊ ഈ ഭാഗത്തേക്ക് ആരും മെയിൻ ടൗൺ പോലെ അറിയാം. നമ്മൾ ഈ വരുന്ന വഴിക്ക് അവിടെ മുതൽ അറിയാം ഇങ്ങനെ ഒരു കടിക്കാരനോട് ഉണ്ടെന്ന് എല്ലാവർക്കും അറിയാം. അപ്പൊ അങ്ങനെയാണ് നമ്മുടെ അപ്പൂ ഒരു ഫേമസ് ആണല്ലോ അപ്പൂ. അപ്പൊ അപ്പൊ ഞാൻ അങ്ങ് പോട്ടെ, നമുക്ക് അടുത്ത ദിവസം വന്ന ഒരു ദിവസം കാണാമല്ലോ നമുക്ക്. ടാറ്റ പറയട്ടെ. അതാരാ ചിരിച്ചു കളിക്കുന്നതാണോ അതോ ദേഷ്യപ്പെട്ടാണോ? ടാറ്റ പറയട്ടെ. ടാറ്റ. അതാരാ, നിന്നെയാണോ എന്നെയാണോ അവനെയാണോ എന്നെയാണോ ആരെയാ ശരിക്കും ഇപ്പൊ ചിരിച്ചു? ഒരു ക്ഷയിക്കേണ്ടി വരുവാണ് ഞാൻ പോകട്ടെ. ഒരു ക്ഷയിക്കേണ്ടി വരുവോ? ക്ഷയിക്കാൻ കൈ കടിയാക്കും അല്ലേ. അപ്പൊ നമുക്ക് എന്തായാലും അബി ഇതിപ്പോ എന്തായാലും അടിപൊളി ചലഞ്ചാണ് അബി നമുക്ക് വന്നത്. അപ്പൊ എന്തായാലും നമ്മൾ ഇന്ന് തോറ്റു പിന്മാറി, എന്തെങ്കിലും നമ്മള് അപ്പൂനെ നമുക്ക് പുറത്തിറക്കാം. അതെന്തായാലും നമ്മൾ ഇറക്കും, നമ്മുടെ ചാനലിലൂടെ ഉണ്ടല്ലോ. അപ്പൊ നമുക്ക് ഏതെങ്കിലും അവസരങ്ങളിൽ നമ്മൾ ഇനിയും കാണുന്നല്ല. അപ്പോ ഞങ്ങൾ പോട്ടെ. പോട്ടെ അപ്പൂ. പോട്ടെ. കടി തരാത്തന്റെ വിഷമം നിനക്ക് ഉണ്ടല്ലോ മുഖത്ത്. എനിക്ക് മനസ്സിലായി നിനക്ക് ഒരു കടി തരാത്തന്റെ വിഷമം ഉണ്ടെന്ന് മുഖത്ത് അല്ലേ. അവിടെ ആരാ പോവാ? അല്ലേ, നല്ല ചെരുപ്പിലൊരു കടിയൊന്നില്ലേ നീ? അല്ലേ, ചെരുപ്പ് കടിച്ചു പിടിച്ചില്ലേ? അത് സന്തോഷമായില്ലേ? അപ്പൊ ടാറ്റ ഉമ്മ ഉമ്മ.